ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ചിന്താസ് ഫ്ലോയിലേക്ക് സ്വാഗതം. അന്യൻ മുതൽ സീനാണ്, പ്രശ്നമാണ്. അന്യൻ മുതലിന് എന്ത് സംഭവിക്കും? ഈ വിഷയത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോ ശരിക്കും അറിയാലോ, എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. പിന്നെ ഇപ്പൊ കുറെ ഇന്റർവ്യൂസ്, ഇപ്പോ മേജർ രവിയുടെ ഒരു പ്രതികരണം, കുറെ പ്രതികരണങ്ങൾ വന്നു, ഞാനൊരു പ്രതികരണം കേൾപ്പിച്ചു. സത്യാവസ്ഥ അല്ലാത്തൊരു ന്യൂസാണ് എന്നുള്ളത് ഇന്നലെ കാലഘട്ടത്തിലെ നാല് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ അത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കും. കാരണം നാലാമത്തെ ക്വസ്റ്റ്യനിൽ ഈ വ്യക്തി ബോധം കെട്ട് ബ്ലാക്ക്ഔട്ട്. സംഭവം പുള്ളി ആദ്യം പറഞ്ഞതാണ് ഇത് സത്യമല്ല കള്ളമാണെന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഇതിന്റെ കോൺസിക്യൂഷൻസ്, ഇത് എന്ത് സംഭവിക്കും, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. അപ്പോ ഈ മേജർ രവി തന്നെ പറയുന്നു, വീഡിയോയിൽ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇത് വേണമെങ്കിൽ ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കാം, പക്ഷേ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇവൻ ഫുള്ളി ഇതിന്റെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരത് ചിരിച്ച് എടുക്കുകയാണ് ചെയ്തത്. ഇവൻ പുള്ളിക്ക് വേണമെങ്കിൽ പോയിട്ട് അനിയമുദിനെ ഇരുത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ തന്നെ അത് പൊളിയും, അനിയമുദിന്റെ കഥ ഫേക്ക് ആണെന്നുള്ള കാര്യം പ്രൂവ് ആവും, അനിയമുദ്ദീൻ ഫുള്ള് പൊളിയും. അതുപോലെ തന്നെ വിഷുവിന്റെ കേരളത്തിലെ ആളുകളൊക്കെ വിളിച്ച് അവർക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വിഷു സ്റ്റോറി അതുപോലെ മിലിറ്ററി സ്റ്റോറി രണ്ടും ഫേക്ക് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കും അറിയില്ല, ഞാനും ഈ അനിയൻ മിഥുൻ എന്ന് പറയുന്ന വ്യക്തിനെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ അറിയുന്നത്. അതിന് മുമ്പ് ഞാൻ അറിഞ്ഞിട്ടില്ല, പത്രത്തിൽ ന്യൂസിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ പഴയ വാർത്തകളൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ക്ലിപ്സ് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതത് കണ്ടിട്ടേ ഇല്ല. ബിഗ് ബോസിലെ ഒരു പ്രെഡിക്ഷൻ ലിസ്റ്റിലാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്, അതായത് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ അനിയൻ മിഥുനെ അറിയുന്നത്. അപ്പോൾ ഇത് എന്ത് സംഭവിക്കും, പുള്ളി തന്നെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുകൊണ്ട്. ആർമി ഫോഴ്സ് ആണ് നമ്മുടെ. അപ്പൊ ബേസിക്കലി അങ്ങനെ ഒരു ഇപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നിയമ നടപടി നേരിടേണ്ടി വരും. അതിന് അങ്ങനെ നിയമ നടപടി വേണമെങ്കിൽ അത് ഇനിഷ്യേറ്റ് ചെയ്യാവുന്ന തന്നെ ഉള്ളൂ. അതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാനെന്ന പരിപാടി അവിടെ എന്നെ വിളിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞത് നിങ്ങളൊരു രാത്രി 9 മണിക്ക് വിളിക്കുക, കാരണം അപ്പൊ നമുക്ക് സമാനമായിട്ട് തീരുമാനിച്ചിട്ട് എന്താണ്, കാരണം ഇതിനകത്ത് എന്താണ് പ്രോസ് ആൻഡ് കോൺസ്, നമുക്ക് എന്ത് ഡാമേജ് വരുത്തും ആർമിക്ക്, ആർമിയുടെ ഇമേജിനെ എന്ത് ഡാമേജ് വരുത്തും എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതോ ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ വിട്ടേക്കും, അങ്ങനെ വേണോ അതോ ഇതിന് ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഇനി നാളെ വേറൊരു ചെറുപ്പക്കാരൻ ഇതുപോലുള്ള കഥമാണെങ്കിൽ ഉണ്ടാക്കരുത് എന്നുള്ള അങ്ങനെ ഇതുണ്ട്. അത് നമ്മൾ രാത്രി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം, കാരണം ഞാൻ പറയുന്നത് ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ മുകളിൽ ഒരു വാണിംഗ് കൊടുത്തിട്ട് വിട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരെയാവുമായി. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ കാലഘട്ടത്തിനടക്കം സമയം കൊടുത്തു, മാപ്പ് പറഞ്ഞ് നീ ഒഴിവായി പൊയ്ക്കോ, അതുപോലെ കേൾക്കാൻ തയ്യാറായില്ല, മാപ്പ് പറഞ്ഞ് നീ ഒഴിവായി പൊയ്ക്കോ, അതുപോലെ കേൾക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്ന സമയത്ത് ഒന്നുകിൽ ഹീസ് മെന്റലി ഇംബാലൻസ്ഡ്, അല്ലെങ്കിൽ നല്ല പഠിച്ച കള്ളെന്നൊക്കെ പറയില്ലേ, ഉണപറിച്ചത് അതായി. രണ്ടിലേതായാലും ഐ ഡോണ്ട് തിങ്ക് ഇനി മൂപ്പർക്ക് അങ്ങനെ ഒരു മനസ്സമാനത്തിൽ ഉള്ള ദിവസങ്ങളായിരിക്കില്ല. കാരണം ഇത്രയും നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ഹൈപ്പി പുള്ളി പറയുന്നത് നമുക്കിതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിക്ക് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് ഇതങ്ങ് വിടാം. പിന്നെ പുള്ളിക്കാരനെ ഒന്ന് ഉപദേശിച്ച് വിടണം, അവൻ ലേവലായിരിക്കും. എന്തായാലും വന്നൊരു വരട്ടലുണ്ടാവും, പുള്ളീനെ പിടിച്ച് കുടയിലുണ്ടാവും. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുള്ളീൻ്റെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതമൊക്കെ കുറച്ച് ദുഷ്കരമായിരിക്കും, പാടാണ് ഇനി. കാരണം ഒന്ന് സൂക്ഷിക്കണമായിരുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അനിയമതി എന്ത് സംഭവിക്കുന്നുള്ള ചോദ്യം, ഭയങ്കര ദുഷ്കരമായ ലൈഫിലൂടെ ഇനി കുറച്ച് നാളത്തേക്കെങ്കിലും കടന്നു പോകേണ്ടി വരും എന്നാണ് പറയാനുള്ളത്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, പക്ഷേ കുറെ കൈ അബദ്ധങ്ങൾ പറ്റി, അബദ്ധങ്ങളൊക്കെ തിരിച്ച് വരട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയും കാണാം. ദിവസം സനിയോ.